ഈ ദുരന്തമുഖത്ത് നമുക്ക് പ്രിയപ്പെട്ടവരെയും കാണാൻ കഴിയും. അത്തരം ഒരു സുഹൃത്താണ് സിറാജ്. പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സിറാജിൻ്റെ വിവരങ്ങൾ അറിയാം. എന്താണ് ദുരന്തത്തിൽ എന്താ പറയേണ്ടത് എനിക്കറിയണില്ല. കാരണം ഇപ്പോൾ എല്ലാ ചാനലിലും കുറേ ആൾക്കാർ ചോദിച്ചു, നമ്മൾ പറഞ്ഞ് എല്ലാം പോയിട്ടുണ്ട്, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് ആൾക്കാർക്കൊക്കെ ഒന്നും പറ്റിയിട്ടില്ല, ബാക്കിയെല്ലാം മൊത്തം പോയി. ഉമ്മ ഉമ്മ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ആരും ഉണ്ടാവില്ല, കാരണം ഉമ്മ ഒരാഴ്ച ആയിട്ട് ഇപ്പോൾ ഞങ്ങളെ വീട്ടിലല്ല. അതുകൊണ്ട് ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അല്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് ഉമ്മ ഞങ്ങൾ കയറിയ പോലെ ഒന്നും കയറ്റൊന്നും ഉമ്മക്ക് കയറാൻ കഴിയില്ല. ഇതൊരു ഒന്നര മണിക്കാണ് തുടങ്ങുക, നമ്മൾ ഉറക്ക സമയമാണല്ലോ. ശരിക്കന്ന് ഉറങ്ങിയിട്ടില്ല, കാരണം അതിമാത്രം മഴ എന്ന് പറയണമെന്നില്ലായിരുന്നു. ഞങ്ങൾ കിടക്കണവരെ കുറഞ്ഞ മഴ ഉണ്ടെങ്കിലും പിന്നീട് രാത്രിയാണുള്ളത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ രാത്രി ഒരു 1:20 ആകുമ്പോഴാണ് സംഭവം ഞങ്ങൾ അറിയണം. 1:20 ഭാര്യ പറഞ്ഞു വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞെങ്കിലും കണ്ടായിരുന്നല്ലോ, ഇപ്പോൾ കുറച്ച് ആയിട്ടുള്ള. അപ്പോൾ ഞാൻ ചെരുപ്പ് ഒക്കെ എടുത്തേക്ക്, അപ്പോൾ തന്നെ ഞാൻ ചെരുപ്പ് അപ്പോൾ ഈ വേണ്ട ഞാൻ അടുത്ത ചുള്ളാറുണ്ട്. ചെരുപ്പ് കുടയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചെറുക്കിങ് തുടങ്ങി വീട്. ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ മൂല നല്ല ഇളകി. ഞങ്ങൾ ഭൂമിയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മൂന്ന് ജെർക്കിങ് ഉണ്ടായി. അപ്പോൾ തന്നെ എന്താക്കി, ഞാൻ വേഗം ഓളത്ത് പറഞ്ഞു, ഞാൻ കുട്ടികളെ എടുത്തിട്ട് എന്താക്കി ഡൈനിങ് ഹാളിലേക്ക് മാറി. ഡൈനിങ് ഹാളിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ മൊത്തം വെള്ളം വന്നിരുന്നു. വീടിൻ്റെ പകുതിയോളം ചുമരിൻ്റെ പകുതിയോളം വന്ന്, പിന്നെ അടുക്കള ഭാഗത്തു നിന്നും വെള്ളം ഉള്ളിലേക്ക് കയറി തുടങ്ങി, കൊലായിൽ നിന്നും വെള്ളം ഉള്ളിലേക്ക് കയറി തുടങ്ങി. അപ്പോൾ പിന്നെ ഓള് വാതിലൊക്കെ നമ്മൾ പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞാൽ എന്തായാലും പോലെ ലാസ്റ്റ് ഞാൻ അടുത്ത് തന്നെ നിൽക്കുകയാണ്. മരിക്കാൻ കണക്കാക്കില്ല നമ്മൾ ആ ഒരു ഒരുങ്ങൽ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ആ ഒരുങ്ങൽ ഒരുങ്ങിയിട്ട് നിന്ന് മനസ്സിലാക്കി വെള്ളം വരുന്നുണ്ട്, വെള്ളം വരുന്നു, നല്ല വെള്ളമാണ്. വെറും ചളി, നമ്മൾ ഈ കുഴച്ച ചളി വരുന്നുണ്ട്, അതേപോലത്തെ വെള്ളം. അപ്പോൾ ഞാൻ ഒരു പച്ചമഞ്ഞളുടെ സ്മെല്ലൊക്കെയാണ്, നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങി എന്തായാലും ഇനി വീട്ടിനുള്ളിൽ തന്നെയാണല്ലോ. ഞാനിരുന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം കുറേ ശാന്തമായി, ഇറങ്ങി തുടങ്ങി. പിന്നെ നമുക്ക് അതിലേക്ക് അപ്പോൾ തന്നെ ജ്യേഷ്ഠൻ മോളിനെ വിളിക്കുന്നത് പൊട്ടിയപ്പോൾ തന്നെ, ഇങ്ങോട്ട് വേണം, അങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല. അപ്പോഴത്തേക്കും ഞാൻ ഓടി വന്ന് ചെറിയ മോളെ ഓടിനോടുത്ത് മൂത്ത മോളെ ഞാനും എടുത്ത് ഭാര്യൻ്റെ കൈ പിടിച്ച് പോയി. അതായത് എനിക്ക് അരക്കോളം കവത്തിനോളം വെള്ളം തന്നെ ഉള്ളായിരുന്നു. എങ്ങനെയാ എന്തോ ഒരു അര പുണ്യാണ്. എന്നിട്ട് എവിടെയൊക്കെ ഓടി രക്ഷപ്പെട്ടേ? തൊട്ട മോള് ജേഷൻ്റെ വീട് ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ പൊട്ടലിന്. രണ്ടാമത്തെ പൊട്ടൽ 2 മണിക്കൂർ ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒച്ച കേൾക്കുന്നത് ഞങ്ങൾ മുകളിൽ ഒച്ച കേൾക്കുന്നുണ്ട്. അത് ഞങ്ങൾ എല്ലാവരും ഓടി ഒരു കുന്നാണല്ലേ പറമ്പിൻ്റെ മുകളിൽ, അങ്ങോട്ട് ഓടി കയറി രാവിലെ പുലച്ച 6 മണി വരെ ആ മഴയത്ത് അവിടെ നിന്നു. അല്ലാതെ ഞാൻ ആരും വീട്ടിൽ കയറിയല്ലോ, ഇല്ല വീട്ടിൽ കാട്ടിൽ നിൽക്കുക. 10 ഞങ്ങൾ തട്ട അയൽവാസികളുണ്ടായിരുന്നു, ഒരു 5 ഫാമിലി ഉണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു എല്ലാവരും. ഒരു 2 കുട ഞങ്ങൾ ഒന്നുമില്ല. ഈ മൊബൈലിൻ്റെ വെളിച്ചം അല്ലാതെ വേറൊരു വെളിച്ചമല്ല, കാരണം കറണ്ടൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ഓട്ടോറിക്ഷയില്ല, കുറച്ചൊക്കെ പോയി, എല്ലാം പോയി. നമ്മുടെ വരുമാന മാർഗ്ഗം അതായിരുന്നു. സിറാജാണ് നമ്മുടെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ചായിരുന്നു ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നു, വീട് പോയി, ഓട്ടോറിക്ഷ പോയി, വളർത്തു മൃഗങ്ങൾ പോയി, എല്ലാം നഷ്ടമായിരിക്കുകയാണ്. ജീവൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഏക സമ്പാദ്യം.